ബ്ലാസ്റ്റേഴ്സ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ 18-ാം മത്സരത്തിലും ഹൈദരാബാദിനെതിരെ നടന്നിട്ടുണ്ടായിരുന്ന മത്സരത്തിലും തോൽവി തന്നെയായിരുന്നു. നിലവിൽ 18 മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ 8 മത്സരങ്ങളിൽ തോൽവിയും അതേസമയം 7 മത്സരങ്ങൾ സമനിലയും 3 മത്സരങ്ങൾ മാത്രമേ വിജയിക്കാനായിട്ടുള്ളൂ. സീസണിൽ വളരെ മോശം ഒരു ഫോമിലാണ് ബ്ലാസ്റ്റേഴ്സ് പോകുന്നത്. ഇന്നലത്തെ മത്സരം കണ്ടവർക്ക് തന്നെ അറിയാം, ഈ സീസണിൽ വെച്ച് ഏറ്റവും മോശം ഒരു പ്രകടനം തന്നെയായിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് ബ്ലാസ്റ്റേഴ്സ് കളിക്കുന്നത് എന്ന് വരെ ചിന്തിച്ചു പോയിട്ടുണ്ട്. അത്രയും മോശം ഒരു ഡിഫൻസിങ് ആണ് ഇന്നലെ കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നത്. അറ്റാക്ക് എത്ര ഉഷാറാണെന്ന് പറഞ്ഞാൽ പോലും ഡിഫൻസ് എന്തിനോ വേണ്ടി കളിക്കുന്നത് പോലെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഇന്നലെ നേടിയിട്ടുണ്ടായിരുന്ന ആ ഒരു 4 ഗോളും ഡിഫൻസിൻ്റെ എറർ കൊണ്ട് തന്നെയാണെന്ന് പറയേണ്ടി വരും. ഈ മത്സരത്തിന് പിന്നാലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹെഡ് കോച്ചായിട്ടുള്ള കിബു വികുന ടീം വിടാനായിട്ട് പോവുകയാണ് എന്നുള്ളത് gold.com റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ റിപ്പോർട്ട് പ്രകാരം കിബു വികുന ടീം വിടാനായിട്ട് പോവുകയാണ്. സീസണിൽ ഇതേവരെ കിബു വികുനക്ക് ഒരു ഇംപ്രൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് കിബു വികുനയെ പുറത്താകുന്നത്. നമുക്കറിയാം ആദ്യവാദത്തിലെ കുറച്ച് മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ കിബു വികുന തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ടീം വിടാൻ തയ്യാറാണ് ക്ലബ്ബ് അനുവദിക്കുമെങ്കിൽ എന്നുള്ളത്. പക്ഷേ ക്ലബ്ബ് അപ്പോൾ അനുവദിച്ചിട്ടുണ്ടായിരുന്നില്ല, ക്ലബ്ബ് തുടരാൻ തന്നെയായിരുന്നു അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്നാൽ 18 മത്സരങ്ങൾ കഴിഞ്ഞിട്ടും വേണ്ട വിധത്തിലൊരു ഇമ്പാക്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെയായിരിക്കാം അദ്ദേഹത്തിന് പുറത്താക്കാനുള്ള തീരുമാനം എടുക്കുന്നത്. പക്ഷേ gold.com ആണ് ഈ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇതിന് കൂടുതൽ ബലം നൽകുന്നത്. അതാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ എടുത്തു പറഞ്ഞിട്ടുള്ളതും. ഒരു റൂമർ മാത്രമാണ് നിലവിലുള്ളത്, ഒരു ഒഫീഷ്യൽ ഇൻഫർമേഷൻ ഒന്നും നിലവിൽ വന്നു. അപ്പോൾ വീഡിയോ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വലിയൊരു കമൻറ്റ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അടുത്ത വീഡിയോയിൽ കാണാം, അതുവരേക്കും.